ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എഫ്ടിഎ വ്ളോഗ് എഫ്ടിഎ വ്ളോഗിലെ ഇന്നത്തെ എപ്പിസോഡ് മുതൽ കെമിസ്ട്രി പ്ലസ് 1 ലെ 14 ചാപ്റ്ററുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള 14 ചോദ്യങ്ങൾ 14 ദിവസങ്ങളായിട്ട് സംപ്രേഷണം ചെയ്യുന്നതാണ് ഓരോ ദിവസവും ഓരോ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് കണ്ടെത്തുന്നത് അത് നിങ്ങൾക്ക് പഠിക്കാൻ കൂടിയുള്ള അവസരമാണ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ഒന്നാമത്തെ ചോദ്യം ഏതാണെന്ന് നോക്കാം നമ്മുടെ ചോദ്യം എടുക്കുന്നത് എൻ്റെ പൊന്നുമകൻ അമ്പിച്ചുവാണ് അമ്പിച്ചോടെ ഇരുന്ന് പഠിക്കുന്നുണ്ട് വാ അങ്ങോട്ട് പോ ഹായ് അമ്പിച്ചു എന്താ രാവിലെ പഠിത്തം ഹിസ്റ്ററി ആ ഓക്കേ ഓക്കേ പഠിച്ചു കഴിഞ്ഞോ ഇല്ല അപ്പോൾ നമ്മൾ യൂട്യൂബില് ഒരു ചോദ്യം ഒരു ഉത്തരം എന്ന രീതിയിൽ കുട്ടികളെ ഉത്തരങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് അപ്പോൾ ഇന്ന് നമ്മൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇന്ന് ഇതിനകത്ത് ഈ നോട്ട് ബോക്സിനകത്ത് ഈ ബോളിനകത്ത് 14 ചാപ്റ്ററിൽ നിന്നുള്ള 14 ചോദ്യങ്ങൾ ഇട്ടിട്ടുണ്ട് ഓക്കെ അപ്പോൾ 14 ദിവസങ്ങളിലായിട്ട് ഓരോ ദിവസവും ഒരു ചോദ്യത്തിന് ഒരു ഉത്തരം പഠിക്കുക എന്നുള്ള രീതിയിലാണ് ഇതിനകത്ത് ഓരോ എപ്പിസോഡ് തയ്യാറാക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിന് വേണ്ടിയിട്ട് എൻ്റെ മോൻ ഒന്ന് നോട്ടിനകത്ത് ഒരു നോട്ട് എടുക്കുക നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്നത് പ്ലസ് വൺ കെമിസ്ട്രിയിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആയ ബേസിക് കൺസെപ്റ്റ് ഇൻ കെമിസ്ട്രി എന്ന് പറയുന്ന ചാപ്റ്ററിനകത്ത് നിന്നുള്ള ലോ ഓഫ് കെമിക്കൽ കോമ്പിനേഷൻ എന്ന് പറയുന്ന ഭാഗത്തെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ഓക്കെ ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷനിലേക്ക് നമുക്ക് കടക്കാം എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ ജോൺ ഡാൾട്ടൺ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ പ്രൊപ്പോസ് ചെയ്തത് ഓക്കെ ദെൻ എന്താണ് ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് രണ്ട് എലമെന്റുകൾ തമ്മിൽ കൂടിച്ചേർന്ന് ഒന്നിൽ കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഒരേ മാസത്തിലുള്ള ആറ്റങ്ങൾ വ്യത്യസ്ത മാസത്തിലുള്ള ആറ്റങ്ങളുമായി കമ്പയിൻ ചെയ്യുമ്പോൾ ആ വ്യത്യസ്ത മാസത്തിലുള്ള ആറ്റങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ മോളിക്യൂൾ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ ഉണ്ടാകുമെന്നാണ് ഈ ലോ പറയുന്നത് ഇതാണ് നമ്മൾ ഇന്നൊരു എക്സാമ്പിളിലൂടെ നോക്കാൻ പോകുന്നത് നമുക്ക് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ആപ്പിളും കുറച്ച് നാരങ്ങയും ഉപയോഗിച്ചുകൊണ്ട് ഇതെങ്ങനെയാണ് എന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം അപ്പൊ ഇവിടെ കാർബൺ ആണ് ഈ നാരങ്ങ ഞാൻ കാർബൺ ആയിട്ടാണ് എടുക്കുന്നത് കാർബൺ മോണോ അറ്റോമിക് ആണ് രണ്ട് സിംഗിൾ കാർബൺ ആണ് അതുപോലെ ആപ്പിളിനെ ഓക്സിജൻ ആയിട്ടാണ് എടുക്കുന്നത് ഓക്സിജൻ ഡയാറ്റോമിക് ആണ് അപ്പോൾ ഒറ്റ മോളിക്യൂൾ അടുത്ത ഒറ്റ മോളിക്യൂൾ ഓക്കെ ഇനി ഈ കാർബണും ഈ ഓക്സിജനും തമ്മിൽ കൂടിച്ചേരുക അപ്പൊ ആദ്യത്തിനകത്ത് ഒരു കാർബൺ ഈ ഒറ്റ എന്ന് പറയുന്ന മോളിക്യൂളുമായിട്ട് കൂടിച്ചേർന്നിട്ട് കാർബൺ ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് ഉണ്ടാവുന്നു കാർബൺ ഡയോക്സൈഡ് അടുത്തായിട്ട് ഈ കാർബൺ എന്ന് പറയുന്ന സാധനം ഈ ഒറ്റ എന്ന് പറയുന്ന മോളിക്യൂളിലെ ഒരു ഓക്സിജനുമായിട്ടാണ് കൂടിച്ചേരുന്നത് ഒരു ഓക്സിജനുമായിട്ടാണ് കൂടിച്ചേരുന്നത് അങ്ങനെ നമുക്ക് ഉണ്ടാകുന്ന സാധനമാണ് കാർബൺ മോണോക്സൈഡ് അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിനകത്ത് ഒരു ഓക്സിജൻ ബാക്കിയുണ്ട് അവിടെ മാറ്റി വെച്ചു ഈ രണ്ട് കോമ്പൗണ്ടും ശ്രദ്ധിക്കുക ഒരു കാർബൺ രണ്ട് ഓക്സിജൻ എന്താണ് മോളിക്യൂൾ കാർബൺ ഡയോക്സൈഡ് ഇവിടെ ഒരു കാർബൺ ഒരു ഓക്സിജൻ എന്താണ് മോളിക്യൂൾ കാർബൺ മോണോക്സൈഡ് ഇനി ഇതിനകത്തുള്ള രണ്ടിലെയും കോമൺ ആയുള്ള ഒരേ മാസമുള്ള ആള് ആരാണ് കാർബൺ ആണ് കാരണം ഇവിടെയും കാർബൺ 12 ഗ്രാം കാർബൺ ഇവിടെയുണ്ട് ഇവിടെയും 12 ഗ്രാം കാർബൺ ഉണ്ട് ഒരേ മാസമുള്ള 12 ഗ്രാം കാർബൺ ഉള്ള ഈ പറയുന്ന കാർബൺ ആറ്റം ഇവിടെ 16 ഗ്രാം ഓക്സിജനുമായിട്ട് കമ്പയിൻ ചെയ്യുന്നു ഇവിടെ 12 ഗ്രാം കാർബൺ 16 ഉം 16 ഉം 32 ഗ്രാം ഉള്ള ഓക്സിജനുമായിട്ടാണ് കമ്പയിൻ ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനകത്ത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളാരാണ് കാർബൺ ആ കാർബൺ 12 ഗ്രാം കാർബൺ ഇവിടുന്ന് നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചു ഇവിടെയുള്ള 12 ഗ്രാം കാർബൺ നമ്മൾ ഇങ്ങോട്ട് മാറ്റി വെച്ചു ഇവിടെ വ്യത്യസ്ത മാസമുള്ള ആൾക്കാർ ആരൊക്കെയാണ് ഈ ഓക്സിജനും ഈ രണ്ട് ഓക്സിജനും ഈ ഓക്സിജന്റെ മാസ് 16 ഗ്രാം ഈ ഓക്സിജന്റെ മാസ് 32 ഗ്രാം എങ്കിൽ ഈ 16 ഗ്രാം 32 ഗ്രാം എന്നുള്ള റേഷ്യോ എന്താണ് 16:32 അതിനെ സിംപ്ലിഫൈ ചെയ്താൽ 1:2 അടുത്തൊരു എക്സാമ്പിളിലേക്ക് കടക്കാം ഉദാഹരണത്തിന് വാട്ടറും ഹൈഡ്രജൻ പെറോക്സൈഡും നമുക്ക് എടുത്തു നോക്കിയാലോ അത് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം ഓക്കെ കുട്ടികളെ ഇതിനി നമ്മൾ എടുത്തിരിക്കുന്ന സപ്പോർട്ടയാണ് സപ്പോർട്ട് അപ്പൊ നമ്മുടെ ഹൈഡ്രജൻ മോളിക്യൂൾ എന്ന് പറയുന്നത് സപ്പോർട്ടയാണ് അപ്പൊ രണ്ട് ഹൈഡ്രജൻ ആറ്റമാണ് ഇങ്ങനെ കൂടിച്ചേരുന്നത് അപ്പൊ ഹൈഡ്രജൻ മോളിക്യൂൾ ആവും ഓക്കെ അപ്പൊ ഇതൊരു ഹൈഡ്രജൻ മോളിക്യൂൾ ഇത് മറ്റൊരു ഹൈഡ്രജൻ മോളിക്യൂൾ ഇത് നമ്മൾ നേരത്തെ എടുത്ത ആണത് ആപ്പ് ഓക്സിജൻ അപ്പൊ ഓക്സിജൻ മോളിക്യൂൾ ഇവിടെയുണ്ട്
ഇവിടെ മറ്റൊരു ഓക്സിജൻ മോളിക്യൂൾ ഇവിടെ ഓക്കേ അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും തമ്മിൽ കമ്പൈൻ ചെയ്തു കഴിഞ്ഞാൽ നമുക്കറിയാം രണ്ട് സാധ്യതകളാണ് ഉള്ളത് ഒന്ന് H2O രണ്ടാമത്തേത് H2O2 അപ്പോൾ H2O എന്ന് പറയുന്ന സാധനം വേണമെങ്കിൽ രണ്ട് ആറ്റത്തിലെ ഹൈഡ്രജൻ ആറ്റത്തിന് വരാം അല്ലെങ്കിൽ ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ അങ്ങോട്ട് പോകാം എന്തായാലും നമുക്ക് കുഴപ്പമില്ല ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റവും ഇതിൽ നിന്ന് ഒരു ഹൈഡ്രജൻ ആറ്റവും ഞാൻ എടുക്കുന്നു എന്നിട്ട് ഇതിനകത്തേക്ക് ഒരു ഓക്സിജൻ ഇതാണ് നമ്മുടെ H2O വി ഷേപ്പുള്ള ബെൻഡ് ഷേപ്പുള്ള നമ്മുടെ H2O വാട്ടർ ഇനി നമ്മൾ ഈ ഹൈഡ്രജൻ ആറ്റവും എടുക്കുന്നു ഈ ഹൈഡ്രജൻ ആറ്റവും എടുക്കുന്നു കൂടെ ഈ ഓക്സിജൻ ആറ്റവും എടുത്തിട്ട് ഇവിടെ H2O2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടാക്കും H2O2 റെഡി അപ്പം ഇതിനകത്ത് H2O2 ആണ് രണ്ട് ഹൈഡ്രജൻ രണ്ട് ഓക്സിജൻ ഇവിടെ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജൻ അപ്പൊ ഈ രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനുമായിട്ട് കൂടിച്ചേരുന്നു ഹൈഡ്രജന്റെ ഭാരം എത്രയാണ് 2 ഗ്രാം ഓക്സിജന്റെ ഭാരം എത്രയാണ് 16 ഗ്രാം ആകെ ഭാരം 18 ഗ്രാം ഇവിടെ രണ്ട് ഹൈഡ്രജൻ ആകെ ഭാരം എത്രയാണ് 2 ഗ്രാം രണ്ട് ഓക്സിജൻ ആകെ ഭാരം എത്രയാണ് 32 ഗ്രാം രണ്ടിലും കോമൺ ആയിട്ടുള്ള ആളാരാണ് രണ്ടിലും ഒരേ വെയിറ്റ് ഉള്ള ആളാരാണ് ഹൈഡ്രജൻ ആണ് കാരണം ഇവിടെയും 2 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട് ഇവിടെയും 2 ഗ്രാം ഹൈഡ്രജൻ ഉണ്ട് ഈ 2 ഗ്രാം ഹൈഡ്രജനെയും ഈ 2 ഗ്രാം ഹൈഡ്രജനെയും ഞാൻ മാറ്റിവെക്കും ഇനി ഇവിടെ അവശേഷിച്ചത് ഇവിടെ 16 ഗ്രാം ഓക്സിജൻ ഇവിടെ 32 ഗ്രാം ഓക്സിജൻ ഈ 16 ഗ്രാം ഓക്സിജനും 32 ഗ്രാം ഓക്സിജനുമാണ് ഫിക്സഡ് മാസ് ആയിട്ടുള്ള 2 ഗ്രാം ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുന്നത് അങ്ങനെ ഈ ഓക്സിജൻ എന്ന് പറയുന്ന എലമെന്റ് ഫിക്സഡ് മാസ് ഉള്ള ഹൈഡ്രജനുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ ഈ വ്യത്യസ്ത മാസത്തിലുള്ള ഓക്സിജൻ തമ്മിൽ ഒരു സിമ്പിൾ റേഷ്യോ വന്നു 16:13:2 അപ്പൊ ഈ രണ്ട് എക്സാമ്പിളിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ മൾട്ടിപ്പിൾ ആയിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാകും രണ്ട് എലമെന്റ് എടുത്തിട്ട് മൾട്ടിപ്പിൾ ആയിട്ട് പ്രൊഡക്റ്റുകൾ ഉണ്ടാവണം മൾട്ടിപ്പിൾ എന്ന് കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരിക രണ്ട് എലമെന്റ് എടുത്തിട്ട് ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാവുക ആ ഒന്നിൽ കൂടുതൽ പ്രൊഡക്റ്റുകൾ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഒരേ മാസമുള്ള ആളും വ്യത്യസ്ത മാസമുള്ള ആളും ഉണ്ടാവും ഒരേ മാസമുള്ള ആളെ അങ്ങോട്ട് ഒഴിവാക്കുക ആ വ്യത്യസ്ത മാസമുള്ള ആളുകൾ തമ്മിലുള്ള റേഷ്യോ നമ്മൾ കണ്ടുപിടിക്കും ഓക്കെ എങ്കിൽ നിങ്ങൾക്ക് ഒരു റേഷ്യോ കണ്ടുപിടിക്കാൻ ഞാൻ ഒരു ചോദ്യം തന്നിട്ട് ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ് മീഥെയ്ൻ ആൻഡ് ഈഥെയ്ൻ മീഥെയ്ൻ ആൻഡ് ഈഥെയ്ൻ മീഥെയ്ൻ എന്ന് പറഞ്ഞാൽ CH4 ഈഥെയ്ൻ എന്ന് പറഞ്ഞാൽ C2H6 ഇതൊരു കോംപ്ലിക്കേറ്റഡ് ആയ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾ എങ്ങനെയാണ് ഇതിന്റെ റേഷ്യോ കണ്ടെത്തുകയെന്ന് ഒന്ന് പറയുക ഓക്കെ അപ്പൊ നമുക്ക് നാളെ മറ്റൊരു ചോദ്യവുമായിട്ട് കടന്നു വരാം അങ്ങനെ 14 ദിവസങ്ങളിലായിട്ട് 14 ചോദ്യങ്ങൾ ഉണ്ടാവും ആ 14 ചോദ്യങ്ങളുടെ ഉത്തരം നിങ്ങൾ ഈ 16 ദിവസം കൊണ്ട് പഠിക്കുക നിങ്ങളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം അപ്പോൾ എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഓക്കെ ബൈ ബൈ